മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു മധുരമാണ് ബാദുഷ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബാദുഷ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കാം. ഇത് 3ഉം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, മൈദ. ഉപ്പ് 1 നുള്ള് മാത്രമേ ചേർക്കാവൂ, ഉപ്പിൻ്റെ രുചി മുന്നിൽ നിൽക്കരുത്. ഇനി ഇതിലേക്ക് ഉരുക്കിയ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പുട്ടുപൊടിക്കൊക്കെ നനയ്ക്കുന്നത് പോലെ നന്നായിട്ട് ഈ ബട്ടറും മൈദയും കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തൈര്. നല്ല കട്ടി തൈരാണ്, അധികം പുളിയില്ലാത്ത തൈരാണ്. തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ കുഴച്ചെടുക്കണം. തൈര് കൊണ്ട് ശരിയാവില്ല, ഒരല്പം വെള്ളം കൂടി ചേർക്കേണ്ടി വരും. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നല്ല മയത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇത് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് ബാദുഷയ്ക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1/2 ഗ്ലാസ് വെള്ളം, 3/4 ഏലക്ക ചതച്ചത്, കുങ്കുമപ്പൂ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, ചൂടുവെള്ളത്തിൽ കുതിർത്തത്, 1 ടീസ്പൂൺ നാരങ്ങാനീര്. കുങ്കുമപ്പൂ കൂടി ഒഴിച്ചു വെക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണോളം കുങ്കുമപ്പൂവും ചേർത്തു. കുങ്കുമപ്പൂ നിർബന്ധമൊന്നുമില്ല, ഏലക്ക തന്നെ ആയാലും മതി. കുങ്കുമപ്പൂ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏലക്ക തന്നെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. 1 നൂൽ പരുവം ആവണ്ട, അതിന് തൊട്ട് മുന്നുള്ള പരുവത്തിലെത്തുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി കുഴച്ചു വെച്ചിരിക്കുന്ന മൈദ ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കണം. ഇനി ഇതിനെ ചെറിയ ബോൾസ് ആക്കാം. എനിക്ക് ഈ അളവിൽ നിന്ന് 2 കപ്പ് മൈദയിൽ നിന്ന് 15 എണ്ണം തയ്യാറാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇനി നടുവിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒന്ന് കിഴിച്ചു കൊടുക്കണം. ഉഴുന്നുവടയുടെ കൂട്ട് അങ്ങ് ഫുള്ളായിട്ട് കിഴുത്ത വേണ്ട, ഒരു പകുതി എത്തുന്നത് വരെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ ബോൾസും നമുക്ക് ഇങ്ങനെ ആക്കി വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിൽ എണ്ണ ചൂടാക്കുന്നതാണ് നല്ലത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാത്രത്തിൽ എണ്ണ ചൂടാക്കി, ഒരുപാട് ചൂടാവരുത്, തീ ഏറ്റവും ലോ ആയിരിക്കണം, അല്ലെ കരിഞ്ഞു പോകും, അകം വേവില്ല. അപ്പം ഓരോന്നായി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ തിരിച്ചു മറിച്ചു വിട്ട് ലൈറ്റ് ബ്രൗൺ നിറം, ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ നിറമാവുമ്പോൾ വേണം ഇതിനെ കോരിയെടുക്കാൻ. ഇതാണ് കറക്റ്റ് പരുവം. ഇത് കോരിയെടുത്ത് നേരെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഷുഗർ സിറപ്പിനും ചൂടുണ്ടാവണം, തിളച്ചതായിരിക്കരുത്, ഒരു ചെറിയ ചൂട്. അതിലേക്ക് ഈ ചൂട് ബാദുഷ നേരെ ഫ്രൈ ചെയ്ത് എടുത്തങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് നന്നായിട്ട് തവി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിനുള്ളിലേക്ക് ഈ ഷുഗർ സിറപ്പ് മുഴുവൻ അങ്ങ് പിടിക്കും. 2-3 മിനിറ്റ് ഇങ്ങനെ ചെയ്ത ശേഷം ഇത് കോരിയെടുക്കാം. ഇതിലേക്ക് ഷുഗർ സിറപ്പ് മുഴുവൻ പിടിച്ചു കഴിഞ്ഞ് ഓരോന്നായിട്ട് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. രുചികരമായ ബാദുഷ തയ്യാർ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.